കണ്ടു ഇട്ട മേക്കപ്പ് എല്ലാം പോയി. ഇട്ട മേക്കപ്പ് എല്ലാം പോയി. സോ ഹലോ വ്യൂവേഴ്സ്, ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസിൻ്റെ ഒരു വ്ലോഗാണ്. നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട് പറക്കാൻ പോവുകയാണ്. സോ നമ്മൾ രാവിലെ ഒരു 4:30 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 7:30 ആയിരുന്നു. അപ്പോൾ 7:30 ഹൈദരാബാദിനുള്ള ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ആരെയൊക്കെയോ രാവിലെ വിളിച്ചിട്ട് എയർപോർട്ടിലെത്തിയ വിശേഷങ്ങളൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ എയർപോർട്ടിലെത്തി, ചെക്കിൻ കഴിഞ്ഞു, നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയെന്നൊക്കെ അമ്മ ഇങ്ങനെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 7:30 ഫ്ലൈറ്റിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് നമുക്ക് ബോർഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട്. 4:00 വഴിയായിരുന്നു, ട്രിവാൻഡ്രം എയർപോർട്ടായിരുന്നു. സോ 4:00 വഴിയായിരുന്നു നമ്മുടെ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ ബസ്സിലേക്ക് എത്തി. അപ്പോൾ ബസ്സിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് അടുക്കിയിട്ടേക്കുന്ന പോലെ അവിടെ നിറയെ ഫ്ലൈറ്റ്സ് ഇങ്ങനെ അടുക്കിയിട്ടേക്കുന്നതൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി കുറേ കാലത്തെ നമ്മുടെ ഒരു വലിയ ആഗ്രഹം. ഇപ്പോൾ സ്കൂൾ മേറ്റ്സ് ഒക്കെ നമ്മളോട് പറയുമല്ലോ, ലൈക്ക് അവർ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ മാത്രം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഷമമുള്ള പരിപാടിയായിരുന്നു. ആക്ച്വലി ആ ഒരു ആഗ്രഹം നമ്മുടെ സാധിച്ചിരിക്കുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം ടു ഹൈദരാബാദ് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇങ്ങനെ എത്തി, അങ്ങനെയും നമ്മളിങ്ങനെ സ്റ്റെയേഴ്സൊക്കെ കയറി ഫ്ലൈറ്റിനുള്ളിൽ സീറ്റിലൊക്കെ വന്നിരുന്നു. ആ കൈ ഇരിക്കുന്ന ബോട്ടിൽ നിന്ന് വരുന്നത് 100 രൂപയ്ക്ക് ഞാൻ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ച വാട്ടർ ബോട്ടിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ നമ്മളോട് ആക്ച്വലി കുറേ പേരിങ്ങനെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ടൈമിൽ നമ്മൾ പേടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഫ്ലൈറ്റ് എടുത്ത് ആ ഒന്ന് പൊങ്ങുന്ന ആ ഒരു ടൈം ഭയങ്കരമായിട്ട് നമ്മൾ പേടിക്കും, എന്താ പറയുക, അങ്ങനെയൊക്കെ നമ്മളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി അങ്ങനത്തെ ഒരു പ്രശ്നവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയില്ല. അപ്പോൾ എന്താ പറയുക, ടേക്ക് ഓഫ് സമയത്തോ അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ ടൈമിലോ അങ്ങനെയൊന്നും നമുക്ക് പേടിക്കോ അങ്ങനത്തെ ഒന്നും തോന്നിയില്ല. ആ ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഇത്ര സ്പീഡിലുള്ള ആ ഒരു ട്രാക്കിലൂടെ ഉള്ള പോക്കുണ്ടെങ്കിലും, പക്ഷെ നമ്മളെ അങ്ങനെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടിപൊളി ഫസ്റ്റ് ടൈം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞതിലും നേരത്തെ നമ്മൾ ആക്ച്വലി എയർപോർട്ടിലെത്തി. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിങ് ടൈം പറഞ്ഞത് 9:30 ആയിരുന്നെങ്കിൽ നമ്മളൊരു 8:30 ആയപ്പോഴത്തേക്ക് നമ്മളെത്തി. ഞാനൊരു ചെറിയ മയക്കം മയങ്ങി ഉണർന്നപ്പോഴത്തേക്ക് നമ്മൾ ഹൈദരാബാദ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇതേപോലെ തന്നെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ലഗേജ് എടുക്കാൻ പോവുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ ലഗേജ് വരുന്നിടത്ത് പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലഗേജസ് എല്ലാം ഏറെക്കുറെ അധികം വെയിറ്റിംഗ് വന്നില്ല, ഏറെക്കുറെ വേഗം തന്നെ നമുക്ക് ലഗേജസ് ഒക്കെ കിട്ടി. ലഗേജൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം നോക്കി ഇവിടുത്തെ വാഷ്റൂം എവിടെയെന്നായിരുന്നു എയർപോർട്ടിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഓടി വാഷ്റൂമിലേക്കാണ് അടുത്ത് നേരെ പോയത്. എനിക്ക് ഇവിടുത്തെ വാഷ്റൂം ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താ പറയുക, നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലെ വാഷ്റൂം നമ്മൾ യൂസ് ചെയ്തപ്പം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നിയില്ല. പക്ഷേ ഈ വാഷ്റൂം നല്ല വൃത്തിയുള്ള നല്ല അടിപൊളി വാഷ്റൂം ആയിരുന്നു. സോ എനിക്കത് ആക്ച്വലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കും നമുക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കി, അങ്ങനെ എയർപോർട്ടിൽ തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലായിട്ടുള്ള ഉടുപ്പി ഉപഹാറിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ആ ഹോട്ടലിനെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല, എങ്കിലും നമ്മൾ രണ്ടും കൽപ്പിച്ച് അവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ ഹൈദരാബാദ് ഫുഡ് എക്സ്പീരിയൻസസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ഈ ഉടുപ്പി ഉപഹാറിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവരുടെ മൈസൂർ മസാല ദോശ ആണെങ്കിലും പൂരി സെറ്റ്, വട, കോഫി ഇതൊക്കെ അടിപൊളിയായിരുന്നു. ശരിക്കും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിയിട്ട് നേരെ ഒരു ടാക്സി എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് കാണിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യൂ.